ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ മൈസൂർ ട്രിപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. മൈസൂർ സൂവിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിനി പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലോട്ടാണ്. നമ്മളിപ്പോൾ ബസ്സിലാണ് പോകുന്നത്. ഏകദേശം 20 കിലോമീറ്ററോളം ദൂരമുണ്ട് ഗാർഡനിലേക്ക്. KSRTC സ്റ്റാൻഡിൽ നിന്നും അങ്ങോട്ടേക്ക് ബസ്സൊക്കെ അവൈലബിൾ ആണ്. 303 നമ്പർ ബസ്സാണ് ഗാർഡനിലേക്ക് പോകുന്നത്. 30 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിന് റേറ്റ് വരുന്നത്. വൃന്ദാവൻ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. രണ്ട് സൈഡിലും കുറെ കടകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വൈകുന്നേരം തുറക്കുള്ളൂന്ന് തോന്നുന്നു. അങ്ങനെ നടന്ന് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റി. ഒരാൾക്ക് 50 രൂപയാണ് എൻട്രി ഫീ. അങ്ങനെ നമ്മൾ ഗാർഡൻ്റെ ഉള്ളിലോട്ട് കയറി. നമ്മളിപ്പോൾ കാണുന്നത് കാവേരി നദിയും അതിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന KRS ഡാമ് അഥവാ കൃഷ്ണരാജസാഗർ ഡാമുമാണ്. കർണാടകയിലെ മണ്ഡ്യ എന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ ഡാം വരുന്നത്. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് വൃന്ദാവനും ഗാർഡനും സ്ഥിതി ചെയ്യുന്നത്. 1927 ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 1932 ഇതിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി. ഏകദേശം ഇത് കാണാൻ വേണ്ടിയിട്ട് മലമ്പുഴ ഡാമും ഗാർഡനും പോലെ തന്നെയാണ്. ഒരു സൈഡ് ഡാമും ഒരു സൈഡ് ഗാർഡനും. ഈ ഗാർഡൻ കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവിടെയൊക്കെ നല്ല വെയിലാണ്, അതുകൊണ്ട് തന്നെ പുറത്ത് നടക്കുന്നതിനേക്കാളും നല്ല സുഖമുണ്ട് ഈ പന്തള കൊണ്ടുണ്ടാക്കി ചെടീൻ്റെ അടിയിലെ കൂടെ ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് ദൂരം നടന്നിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ 3 മണിയായിന്. 7 മണിക്കാണ് തിരിച്ച് മൈസൂരിലേക്കുള്ള ലാസ്റ്റ് ബസ്. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമുക്ക് ഇതെല്ലാം നടന്നിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് റോയൽ ഓർക്കിഡ് വൃന്ദാവൻ ഗാർഡൻ പാലസ് ഹോട്ടൽ. വൃന്ദാവൻ ഗാർഡനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ ഹോട്ടലും വരുന്നത്. രാത്രിയൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് പലതരം കളറുള്ള ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ ചെറിയ വാട്ടർ ഷോസും വെള്ളച്ചാട്ടമൊക്കെയാണ് ഉള്ളത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ശരിക്കും മലമ്പുഴ ഡാം പോലെ തന്നെയുണ്ട്. ഇപ്പോൾ ഗാർഡനിലേക്ക് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നമ്മൾ വരുമ്പോൾ ഇവിടെ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ ഡാമിൻ്റെ അടുത്തെത്തി. ഇതാണ് KRS ഡാം. ഇവിടെ ഒരു ദേവിയുടെ പ്രതിഷ്ഠയും പൂജയൊക്കെ ഉണ്ട്. ഇവിടെ ചെടി കൊണ്ട് പല ഷേപ്പൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്.
ഇവിടുന്ന് നോക്കി ഈ ഗാർഡൻ മൊത്തമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പാർക്കിൽ അവിടെ ഇവിടെയായിട്ട് കുറേ പേരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇടി പിരട്ടായി തുടങ്ങി. ഗാർഡനിലേക്കുള്ള ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഗാർഡനിലൊക്കെ ഫുള്ള് ആളായി. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഈ പുഴയുടെ അപ്പുറത്തെ സൈഡും വാട്ടർ ഷോവും DJ മ്യൂസിക് ഒക്കെ ഉണ്ട്. ഇപ്പൊ പിന്നെ പോകാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടത്തേക്ക് പോകുന്നില്ല. അപ്പൊ നമ്മൾ ഗാർഡന്റെ പുറത്തിറങ്ങി. ഇപ്പൊ ഇവിടുത്തെ കടകളൊക്കെ സജീവമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വരുമ്പോ ഒന്നും ഇതൊന്നും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് ഇവിടുന്ന് പോലായി. ഹായ് ഗൈസ്, അപ്പൊ നമ്മള് വൃന്ദാവൻ ഗാർഡനിൽ പോലായി. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്തെങ്കിലും പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ മൈസൂരിൻ്റെ ബാക്കി വിശേഷമായിട്ട് നാളെ കാണുന്നവരെല്ലാം ബൈ.